സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ശ്രീഹന്മാരായ വിശുദ്ധ ഫിലിപ്പോസിന്റെയും ഹൽപ്പയുടെ പുത്രനായ യാക്കോബിന്റെയും അഥവാ ചെറിയ യാക്കോബിന്റെയും തിരുനാളാണ്. 1987 ബെൽട്രൺ വില്ലഗസ് എഴുതിയ പീറ്റർ ഫിലിപ്പ് ആൻഡ് ജെയിംസ് ഓഫ് ആൽഫേഴ്സ് എന്നൊരു ലേഖനത്തിൽ നിന്ന് സംഗ്രഹിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കട്ടെ. പുതിയ നിയമത്തിൽ നാലിടത്ത് ശ്രീഹന്മാരുടെ പേരിന്റെ പട്ടികയുണ്ട്. മത്തായി 10:2 മുതൽ, മർക്കൂസ് 3:16 മുതൽ, ലൂക്ക 6:14 മുതൽ, അപ്പോസ്തല പ്രവർത്തനം 1:13 മുതൽ. ഇവയിലെല്ലാം പത്രോസിന്റെയും ഫിലിപ്പോസിന്റെയും ചെറിയ യാക്കോബിന്റെയും പേരുകളുടെ സ്ഥാനം മാറാതെ നിൽക്കുന്നു. യഥാക്രമം 1, 5, 9 സ്ഥാനങ്ങളിൽ മൂന്ന് ഗണനായകരെ പോലെ ഓരോ ഗണത്തിലും അവരുടെ പിന്നാലെ മൂന്ന് ശ്രീഹന്മാർ വീതമുണ്ട്. ആ ശ്രീഹന്മാരുടെ ക്രമമാകട്ടെ ഓരോ പട്ടികയിലും മാറി മാറിയാണ് വരുന്നത്. പത്രോസിന്റെ ഗണം, ഫിലിപ്പോസിന്റെ ഗണം, ചെറിയ യാക്കോബിന്റെ ഗണം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ നോക്കിക്കാണാം. ഈ ഒരു കൊൺകോർദിയ ഡിസ്കോഴ്സ്, അതായത് താളമില്ലായ്മയിലെ താളപ്പൊരുത്തം, ഇൻഹാർമോണിയസ് ഹാർമണി, നിരവധി പണ്ഡിത ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പട്ടികകൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് എന്ന്. പത്രോസ്, ഫിലിപ്പോസ്, ചെറിയ യാക്കോബ് എന്നിവരെ ഗണനായകർ, ഗ്രൂപ്പ് ലീഡേഴ്സായി കണ്ടാൽ ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന ചില സംഭവ വികാസങ്ങളുമായി ചേർത്തുവെച്ച് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ മനുഷ്യരായ നമ്മളെല്ലാം ചേർന്ന് ഒരു മനുഷ്യനായ ക്രിസ്തുവിൽ നിലകൊള്ളുന്നത്. സുവിശേഷം സാധ്യമാക്കുന്ന പുതുസൃഷ്ടി അപ്രകാരമാണ്. യഹൂദരെയും ഗ്രീക്കുകാരെയും ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് പകരമായി ഒരൊറ്റ മനുഷ്യനെ നാഥൻ ചമയ്ക്കുന്നു, പുതുമനുഷ്യനെ. Ephesians 2:15 മുതൽ, Galatians 3:28. ഗ്രീക്കുകാർ നാഥനെ തേടി വരുന്ന സന്ദർഭത്തിൽ അവർ ഫിലിപ്പോസിനെയാണ് സമീപിക്കുന്നത്. Johannes 12:20 മുതൽ. ആ സമയം നാഥൻ തന്റെ രക്ഷാകരമായ മരണത്തെ വളരെ അർത്ഥഗർഭമായി അവതരിപ്പിക്കുന്നുമുണ്ട്. കുരിശിൽ സകല വിഭാഗീയതകളും അങ്ങനെ നാഥൻ തകർക്കുകയാണ്. Ephesians 2:14. പത്രോസിന്റെ നായകത്വം അനിഷേധ്യമാംവിധം വ്യക്തമാണ് പുതിയ നിയമത്തിൽ. ഫിലിപ്പോസും ചെറിയ യാക്കോബും എന്തെങ്കിലും വിധത്തിലുള്ള നായകത്വം വഹിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. യോഹന്നാൻ സുവിശേഷത്തിൽ വളരെ നിർണായകമായ പല സ്ഥലങ്ങളിലും ഫിലിപ്പോസിനെ കണ്ടെത്താം. ഫിലിപ്പോസ് എന്ന നാമമുള്ള മറ്റൊരു പ്രധാന വ്യക്തിത്വം അപ്പോസ്തല പ്രവർത്തനം 6:8-21 അധ്യായങ്ങളിൽ കടന്നുവരുന്ന സുവിശേഷ പ്രഘോഷകനായ ഫിലിപ്പോസ് ആണ്. വളരെ ചുറുചുറുക്കോടെ സുവിശേഷ പ്രഘോഷണം നടത്തുകയും സഭാസമൂഹങ്ങളിൽ നായകത്വം വഹിക്കുകയും ചെയ്യുന്ന ഒരു ഫിലിപ്പോസ്. പുതിയ നിയമത്തിൽ വ്യതിരിക്തമായി പറയപ്പെടുന്ന മൂന്ന് യാക്കോബുകളുണ്ട്. ചെറിയ യാക്കോബ്, സെബദീപുത്രനായ യാക്കോബ്, പിന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ജെറുസലേം സഭയുടെ നായകസ്ഥാനത്ത് നിൽക്കുന്ന ഒരു യാക്കോബും. Galatians 1:2, 1 Corinthians 15. കർത്താവിന്റെ സഹോദരൻ എന്നൊരു വിശേഷണം ഈ യാക്കോബിന് ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനൊരു വിശേഷണമില്ലാതെ ഒരു യാക്കോബിനെ കുറിച്ച് ജെറുസലേം സഭയിലെ ഒരു പ്രധാനിയെക്കുറിച്ച് തിരുവചനം സംസാരിക്കുന്നുമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 12:15-21. ലേഖനകർത്താവായ യാക്കോബും ആരാണെന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ ചിന്തനീയമാണ്. Markus 6:3, Matthew 13 യാക്കോബും സഹോദരന്മാരും കടന്നു വരികയും ചെയ്യുന്നുണ്ട്. പത്രോസിന്റെ നെടുനായകത്വത്തിന് കീഴിൽ അനുസരണയോടെ ഫിലിപ്പോസും ചെറിയ യാക്കോബും നയിക്കുന്ന രണ്ട് ഗണങ്ങൾ നിലകൊള്ളുകയാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ ആദിമസഭയിലെ രണ്ട് പ്രവണതകളെ അത് പ്രതിഫലിപ്പിക്കുന്നുവെന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. ഗ്രീക്ക് ആഭിമുഖ്യവും ഫിലിപ്പോസിന്റെ ഗണം, യഹൂദ ആഭിമുഖ്യവും ചെറിയ യാക്കോബിന്റെ ഗണം. അവ തമ്മിലുള്ള സംഘർഷങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങൾ കാണുകയും ചെയ്തിരുന്നല്ലോ. പക്ഷേ അതിനു മേലെയാണ് പത്രോസിന്റെ അനിഷേധ്യമായ നേതൃത്വം. ദൈവജനത്തിന്റെ ഉന്നതമായ ഐക്യവും കൂട്ടായ്മയും ഇവിടെ വിജയകരമായി വിളങ്ങുകയും ചെയ്യുന്നു. അന്തരങ്ങൾക്കിടയിലെ പൊരുത്തം.